കോവിഡ് കാലമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് മഴക്കാലവും സ്വാഭാവികമായും കോവിഡിനൊപ്പം മഴക്കാലം കൂടി വരുന്നതോടെ മഴക്കാല രോഗങ്ങളും നമ്മെ ബാധിക്കും അതിൽ ഏറ്റവും പ്രധാനമാണ് ഡെങ്കിപ്പനി സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് രണ്ട് രോഗങ്ങളും മൂർച്ഛിക്കുന്നതോടെ നമ്മുടെ ആരോഗ്യ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത്യദ്ധ്വാനം ചെയ്യേണ്ട നാളുകളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരും സർക്കാരും നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്താണ് ഈ ഡെങ്കിപ്പനിയെ നേരിടാനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇത്തവണ നേർക്കണ്ണ് ചർച്ച ചെയ്യുന്നത് വേനൽച്ചൂടിൻ്റെ ആവരണം മാറ്റി പ്രകൃതി മഴയുടെ കുളിരണിയുന്ന കാലമാണിത് മണ്ണും മരങ്ങളും മനുഷ്യനുമെല്ലാം ആഗ്രഹിക്കുന്ന മഴക്കാലം എന്നാൽ ഈ മഴക്കാലത്ത് പേമാരിയോടൊപ്പം മഹാമാരിയെ കൂടി നേരിടേണ്ട സ്ഥിതിയിലാണ് നാം കോവിഡ് പടർന്നു പിടിക്കുന്ന കാലത്ത് കടന്നു വരുന്ന കാലവർഷം നമ്മുടെ ആശങ്കയുടെ നെഞ്ചിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും കാരണം ഓരോ മഴക്കാലവും നമുക്ക് പകർച്ചവ്യാധിയുടെ കാലം കൂടിയാണ് ഇതിലേറ്റവും അപകടകാരി ഡെങ്കിപ്പനി തന്നെ കൃത്യമായ ചികിത്സയും പരിചരണവും ലഭിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഡെങ്കിപ്പനി ഈഡിസ് കൊതുകിൻ്റെ കടിയേൽക്കുക വഴിയാണ് ഡെങ്കിപ്പനി പടരുന്നത് സാധാരണയായി അണുബാധയ്ക്ക് ശേഷം 4 മുതൽ 6 ദിവസം വരെയുള്ള കാലയളവിലാണ് ഇത് ശരീരത്തിൽ ലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങുന്നത് ശേഷം 10 ദിവസം വരെ നീണ്ടുനിൽക്കുന്ന പലതരം അസ്വസ്ഥതകൾ ഉണ്ടാകും പെട്ടെന്നുള്ള ഉയർന്ന പനി കടുത്ത തലവേദന കണ്ണുകൾക്ക് പിന്നിൽ വേദന അസ്ഥി സന്ധി പേശിവേദന എന്നിവയ്ക്കൊപ്പം ക്ഷീണം ഓക്കാനം ഛർദി ശ്വാസം തടസ്സപ്പെടൽ എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ നേരിയ രക്തസ്രാവം എന്നിവ ദിവസങ്ങൾക്കുള്ളിൽ വന്നേക്കാം ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ വലിയ രീതിയിൽ പ്രകടമായെന്ന് വരില്ല അതിനാൽ തന്നെ അവ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈറൽ അണുബാധ മാത്രമായി തെറ്റിദ്ധരിക്കാം ലക്ഷണങ്ങൾ കാണിച്ചില്ലെങ്കിലും കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഡെങ്കിപ്പനി പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതൊരു കൊതുക് ജന്യ രോഗമാണ് അപ്പോൾ കൊതുക് കടിയിലൂടെ മാത്രമാണ് ഈ അസുഖം പകരുന്നത് അപ്പോൾ കൊതുക് നിയന്ത്രണം തന്നെയാണ് പ്രധാനമായ പ്രതിരോധ മാർഗം കൊതുക് നിയന്ത്രണം എന്ന് പറയുമ്പോൾ കൊതുക് കടി കൊള്ളാതിരിക്കുക കൊതുകിൻ്റെ കൊതുകുണ്ടാകുന്ന സാഹചര്യം ഇല്ലാതാക്കുക കൊതുകിൻ്റെ സാന്ദ്രത കുറയ്ക്കുക ഓക്കെ ഇതൊക്കെയാണ് പ്രധാന മാർഗം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊതുകുകൾ ഇനോ എയ്ഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പ്രധാനമായും നമ്മുടെ ഈ ഡെങ്കിപ്പനി പരത്തുന്നത് അപ്പോൾ എയ്ഡിസ് കൊതുകുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം അത് ഈ വലിയ നദിയോ പുഴയോ അങ്ങനത്തെ വലിയ വെള്ളമൊന്നും വേണമെന്നില്ല ചെറിയ ചെറിയ കളക്ഷനിൽ തന്നെ അതായത് ഒരു ഇലയിൽ നിൽക്കുന്ന വെള്ളത്തിൽ പോലും അത് ബ്രീഡ് ചെയ്യും പലപ്പോഴും ഇത് ഉണങ്ങിപ്പോവാണെങ്കിലും ആ മുട്ടകൾ അവിടെ തന്നെ കിടക്കും അടുത്ത് ഒത്തിരി വെള്ളം കിട്ടുമ്പോഴത്തേക്കും വീണ്ടും അത് വിരിഞ്ഞ് കൊതുകുകളായി മാറും അപ്പോൾ ഈ കൊതുകുകളുടെ ഒരു സാന്ദ്രത കൂടുന്നത് ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പകരുന്നതിന് വളരെയധികം കാരണമാകും ഡെങ്കിപ്പനി പോലെ എന്ന് ഞാൻ പറയാൻ കാരണം ഡെങ്കി ചിക്കൻഗുനിയ പോലുള്ള അസുഖങ്ങൾ ഉയർന്ന പനി ലിംഫ് രക്തക്കുഴലുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ മൂക്കിൽ നിന്നും മോണയിൽ നിന്നും രക്തസ്രാവം കരൾ വലുതാകുക രക്തചംക്രമണ വ്യൂഹത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സാധാരണ രോഗലക്ഷണങ്ങൾ പിന്നീട് വലിയ രക്തസ്രാവം മരണം എന്നിവയിലേക്ക് നയിച്ചേക്കാം ഇതിനെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് വിളിക്കുന്നു രോഗപ്രതിരോധ ശേഷി ദുർബലമായ ആളുകൾക്കും രണ്ടാമത്തെയോ അതിനുശേഷമുള്ള ഡെങ്കിപ്പനി ബാധിച്ചവർക്കോ ഡെങ്കി ഹെമറാജിക് പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോവിഡ് വ്യാപകമാകുന്ന നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ സ്വാഭാവികമായും മറ്റൊരു പകർച്ചവ്യാധി കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല നമ്മുടെ ആരോഗ്യ മേഖല അതിനാൽ പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ അവബോധമുണ്ടായില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും വൈറസ് അല്ലെങ്കിൽ ആൻറ്റിബോഡികൾ പരിശോധിക്കാൻ ഡോക്ടർമാർക്ക് രക്തപരിശോധനയിലൂടെ ഡെങ്കി അണുബാധ നിർണ്ണയിക്കാൻ കഴിയും ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും അത് അനുഭവപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ പരിശോധന നടത്താൻ തയ്യാറാവുകയും വേണം ഡെങ്കിപ്പനി ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രത്യേകം മരുന്നുകൾ നിലവിൽ ലഭ്യമല്ല പനിക്കായി പാരസെറ്റമോൾ മാത്രമേ ഉപയോഗിക്കാവൂ രക്തസ്രാവം വഷളാക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകളും വിവിധ പെയിൻ കില്ലറുകളും കഴിയുന്നതും ഒഴിവാക്കേണ്ടതുണ്ട് വിശ്രമിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ഡോക്ടറെ കാണുകയും വേണം ഡെങ്കിപ്പനി തടയാൻ ഇതുവരെ വാക്സിൻ കണ്ടെത്തിയിട്ടില്ല രോഗം തടയാനുള്ള ഏറ്റവും നല്ല മാർഗം കൊതുകുകൾ കടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് മഴക്കാലത്തിനൊപ്പം കൊതുകുകൾ കൂട്ടത്തോടെ പെരുകുമ്പോൾ അവയെ നശിപ്പിക്കാനുള്ള നടപടികൾ തീർച്ചയായും ചെയ്യണം കഴിയുമെങ്കിൽ കൂടുതൽ ജനവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുക പുറത്തു പോകുമ്പോഴും വീടിനകത്തും കൊതുക് അകറ്റുന്ന വഴികൾ സ്വീകരിക്കുക കൊതുകിനെ അകറ്റി നിർത്തുന്ന ക്രീം ഉപയോഗിക്കുക കൃഷി പോലുള്ള പുറം ജോലികൾ ചെയ്യുമ്പോൾ ശരീരം പൂർണ്ണമായും മൂടുന്ന വസ്ത്രം ധരിക്കുക രാത്രി കൊതുക് വലകൾ ഉപയോഗിക്കുക ഡെങ്കിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കുക
കൊതുകുകൾക്ക് പ്രജനനം നടത്താൻ കഴിയുന്ന സ്ഥലങ്ങളിൽ വെള്ളം ശേഖരിക്കുന്നത് ഒഴിവാക്കുക പഴയ ടയറുകൾ ക്യാനുകൾ അല്ലെങ്കിൽ മഴ ശേഖരിക്കുന്ന പൂച്ചട്ടികൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ ആർക്കെങ്കിലും ഡെങ്കിപ്പനി വന്നാൽ നിങ്ങളെയും മറ്റ് കുടുംബാംഗങ്ങളെയും കൊതുകുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പാലിക്കുക രോഗം ബാധിച്ച കുടുംബാംഗത്തെ കടിക്കുന്ന കൊതുകുകൾ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരിലേക്കും അണുബാധ വ്യാപിപ്പിച്ചേക്കാം ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കൊതുക് നശീകരണം മാത്രമാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള ഏക മാർഗം ഡെങ്കിപ്പനിക്കെതിരായ ക്യാമ്പയിൻ ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ ശക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷമാണെങ്കിൽ പതിവ് കൊതുക് കൂത്താടി നിയന്ത്രണ നശീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ജൂൺ മാസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്നൊരു ക്യാമ്പയിനും ആവിഷ്കരിച്ചിരുന്നു ഡെങ്കിപ്പനിക്ക് പ്രത്യേക മരുന്നോ പ്രതിരോധ കുത്തിവയ്പ്പുകളോ ഇല്ലാത്തതുകൊണ്ട് രോഗം പരത്തുന്ന കൊതുകുകളെ നശിപ്പിക്കുക എന്നുള്ളതുമാണ് ഏക മാർഗം കോവിഡ് പ്രതിരോധത്തിനിടയിലും ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധം നമ്മൾ ശക്തമാക്കേണ്ടതുണ്ട് വീടുകളും സ്ഥാപനങ്ങളും ആശുപത്രികളും CFL TCകളും ദുരിതാശ്വാസ ക്യാമ്പുകളും കൊതുകിൽ നിന്ന് മുക്തമാക്കണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സ തേടുകയും വേണം രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിൻ്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്ന സാഹചര്യമുണ്ട് പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയുമാണ് എന്നാൽ അതിശക്തമായ നടുവേദന കണ്ണിന് പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ മാത്രം പ്രത്യേകത 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക കൊതുകിൽ നിന്ന് സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട് അതിനാൽ വീട് സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലോക്ക്ഡൌൺ കാലയളവിൽ ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ കെട്ടിടത്തിനുള്ളിലും ടെറസ് സൺഷെയ്ഡ് കെട്ടിടത്തിൻ്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ് മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ ചിരട്ടകൾ തൊണ്ട് ടയർ മുട്ടത്തോട് ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം അവ വലിച്ചെറിയാതെ നശിപ്പിക്കുക വെള്ളം കെട്ടി നിൽക്കാതെ കമഴ്ത്തി വെക്കുക ചെയ്യുക എന്നുള്ളതാണ് സുരക്ഷിതം റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാടകളിലും മരപ്പൊത്തുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക ഫ്രിഡ്ജിനിടയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക പനി കുറയുന്നതിനുള്ള മരുന്നും കൊടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക ഏത് പനിയും പകർച്ചപ്പനിയാകാമെന്നതിനാൽ സ്വയം ചികിത്സിക്കരുത് കോവിഡിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് പനിയാണ് ഡെങ്കിയുടെ ലക്ഷണവും പനി തന്നെ സ്വാഭാവികമായും കോവിഡിനെ ഡെങ്കിയായും ഡെങ്കിയെ കോവിഡ് ആണോ എന്നും തെറ്റിദ്ധരിച്ചേക്കാം അതുകൊണ്ട് തന്നെ പനി എന്തു തന്നെയായാലും ചികിത്സ തേടുക എന്നത് തന്നെയാണ് പ്രാഥമിക നടപടി കാലാവസ്ഥാ മാറ്റങ്ങൾ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്ന രീതി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ കൊതുകിൻ്റെ പ്രജനന കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള വർധന വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനമില്ലായ്മ തുടങ്ങിയവയാണ് രോഗവ്യാപനത്തിനുള്ള പ്രധാന കാരണങ്ങൾ ഡെങ്കിപ്പനി വ്യാപകമാവുകയും അതോടൊപ്പം കോവിഡ് വ്യാപകമാവുകയും ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഈ പറഞ്ഞതുപോലെ വെള്ളം കയറുന്ന സ്ഥലങ്ങൾ അതുപോലെ ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ കൊതുക് വളരുന്നത് പൂർണ്ണമായിട്ടും തടയാനായിട്ട് നമുക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ കൊതുകുകൾ കടിക്കാതിരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യണം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ അതായത് കൈയുടെ മുഴുനീളം കൈയുള്ള പിന്നെ ഉടുപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ തീർച്ചയായിട്ടും വെള്ളം കെട്ടി നിൽക്കുന്ന അവസരങ്ങളും കുറയ്ക്കേണ്ടതായിട്ട് വരും ആഗോളതലത്തിൽ തന്നെ ഡെങ്കിപ്പനി ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞു വർഷം തോറും ഏതാണ്ട് 5 കോടിയോളം ആളുകൾക്ക് ഡെങ്കിപ്പനി പിടിപെടുന്നതായാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്
കേരളത്തിലും രോഗവ്യാപനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടി വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇത്തവണത്തെ ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനം കടന്നുപോയത്. സംസ്ഥാനത്ത് ഇപ്പോഴുള്ള മഴ ഡെങ്കിപ്പനി പടർത്താൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് വീടും പരിസരവും പൊതുയിടങ്ങളും ശുചീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതാണ്. ഡെങ്കിപ്പനി വ്യാപിച്ച മുൻവർഷങ്ങളിൽ കണ്ടെത്തിയ പഠനത്തിൽ വീടുകൾക്കുള്ളിലും ചുറ്റുവട്ടത്തുമാണ് ഏറ്റവും കൂടുതൽ കൊതുകിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തിയത്. അതിനാൽ ഈ വർഷം വീടിനുള്ളിലും വീടിൻ്റെ പരിസരത്തും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഡെങ്കിപ്പനി പ്രതിരോധം വീട്ടിൽ നിന്ന് ആരംഭം എന്നതായിരുന്നു ഈ വർഷം സർക്കാരിൻ്റെ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണ സന്ദേശം. പൊതുജനങ്ങളിൽ രോഗത്തെക്കുറിച്ചും രോഗനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയും രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതുവഴി രോഗാതുരത പരമാവധി കുറച്ചുകൊണ്ടുവരുന്നതിനും മരണം പൂർണ്ണമായി ഇല്ലാതാകുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ മുഖ്യമായ ലക്ഷ്യം. 16 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിലാണ് ഈഡിസ് കൊതുകുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പം മാറി മാറി വരുന്ന മഴയും വെയിലും നഗരവൽക്കരണവുമൊക്കെ ഈഡിസ് കൊതുകുകൾക്ക് വളമാണ്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വർദ്ധിക്കുന്നതനുസരിച്ച് കൊതുകിന് നിർജ്ജലീകരണം ഉണ്ടാവുകയും കൂടുതൽ തവണ രക്തപാനം ചെയ്യാനുള്ള അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്നു. ഡെങ്കി ഒരിക്കൽ വന്നയാൾക്ക് വീണ്ടും വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഡെങ്കിപ്പനി ഒരിക്കൽ വന്നാൽ അയാൾക്ക് അതിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാകാറില്ല, വീണ്ടും വരാം. കാരണം ഡെങ്കിപ്പനിക്ക് 4 തരം വൈറസുകൾ ഉണ്ട് എന്നുള്ളതാണ്. 1-ാമത്തെ തരം ഡെങ്കി വൈറസ് ബാധിച്ചയാൾക്ക് അടുത്ത തവണ 2-ാമത്തെ തരം ഡെങ്കി വൈറസ് മൂലം രോഗമുണ്ടാകാം. ഇത് ആദ്യത്തേതിനേക്കാൾ സങ്കീർണമായ അവസ്ഥയുണ്ടാക്കും. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അനുസരിച്ചാണ് അയാൾക്ക് രോഗം വരാനുള്ള സാധ്യത നിർണ്ണയിക്കുന്നത്. 4-ാമത്തെ തരം ഡെങ്കി വൈറസ് കേരളത്തിൽ ഇതുവരെ അങ്ങനെ വ്യാപിച്ചിട്ടില്ല. കേരളത്തിൽ ഡെങ്കിപ്പനി പടർന്ന സമയത്ത് പപ്പായ ഇല കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുമെന്ന വ്യാപക പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ അതിന് ശാസ്ത്രീയ അടിത്തറയില്ല. പഠനങ്ങളിൽ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് തെളിവുകളുമില്ല. അത്തരം രീതികൾ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനുള്ള ഡെങ്ക്വാക്സിയ എന്ന വാക്സിന് 2019 FDA അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇതിന് അനുമതി ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ രോഗം വരാതെ നോക്കിയാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. മുൻകരുതൽ ആണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. അതുകൊണ്ട് തന്നെ ഈ മഹാമാരിക്കാലത്ത് മറ്റൊരു രോഗത്തിന് കൂടി നമ്മുടെ ശരീരവും മനസ്സും കീഴടങ്ങാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രയത്നിക്കാം. ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിൻ്റെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാം.